നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വീണ്ടും തിരിച്ചടി. റഷ്യൻ വ്യോമസേനയുടെ സൂപ്പർസോണിക് ന്യൂക്ലിയർ ബോംബർ വിമാനം തകർന്നു വീണു. സൈബീരിയയിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം എന്താണ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. 228 മില്യൺ പൗണ്ട് വില വരുന്ന വിമാനമാണ് തകർന്നു വീണത്. വിമാനം തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ദൃശ്യമാണ്. വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടിയാണ് വിമാനം തകർന്നു വീണത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ മേഖലയിലൊരിടത്ത് മാനവ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുടിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിശക്തമായ പ്രഹരണശേഷിയുള്ള യുദ്ധവിമാനവും തകർന്നു വീഴുന്നത്. TU-22M3 ഇനത്തിൽപ്പെട്ട വിമാനമാണ് തകർന്നു വീണത്. അതേസമയം വിമാനത്തിൽ ഉണ്ടായിരുന്ന 4 വൈമാനികരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളിൻ്റെ കാലിന് ഒടിവ് സംഭവിച്ചതായി പറയപ്പെടുന്നു. വിമാന അപകടസ്ഥലം കൃത്യമായി കണ്ടെത്തി ഈ വൈമാനികരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഇവർക്ക് ദേഹമാസകലം ഒടിവുകളും മറ്റേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇർക്ക് പ്രവിശ്യയിലെ മിഖായിലോവ്ക ഗ്രാമത്തിലാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. ഒരു പ്രധാന ഹൈവേക്ക് സമീപമാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായി എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാൾട്ടിക് സമുദ്രത്തിന് മുകളിൽ റഷ്യയുടെ ആണവായുധ ശേഷി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം റഷ്യ നിയോഗിച്ച 2 വിമാനങ്ങളിലൊന്നാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. റഷ്യയുടെ തന്നെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള അപൂർവം യുദ്ധവിമാനങ്ങളിലൊന്നാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് നടത്തി മിനിറ്റുകൾക്കകമാണ് തകർന്നു വീണത്. എന്നാൽ വിമാനത്തിൽ നിന്ന് നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി സമീപവാസികൾ പറയുന്നുണ്ട്. റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ യുക്രൈൻ റഷ്യയുടെ ഭൂഭാഗങ്ങൾ പലതും കൈയടക്കുകയും അവിടെ ഓഫീസുകൾ പോലും തുടങ്ങുകയും ചെയ്തതിൻ്റെ ആ ക്ഷീണം മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിമാനാപകടം ഉണ്ടായിരിക്കുന്നത്. റഷ്യയുടെ കൈവശം അണുവായുധം വഹിക്കാൻ ശേഷിയുള്ള നിരവധി വിമാനങ്ങളുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. അക്കാര്യത്തിൽ റഷ്യ ഒന്ന് ഒളിച്ചു വെച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യ നോട്ടമിട്ടിരുന്നു ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ ഈ വിമാനത്തെ ആരെങ്കിലും ആക്രമിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള ഒരു അപകടമാണെങ്കിൽ പോലും അത് റഷ്യ പുറത്തുവിടാനുള്ള സാധ്യതയും കുറവാണ്.